എല്ലാം കണ്ടല്ലോ നീ, ഇതൊക്കെ ഇവിടുത്തെ പ്രശ്നം. ഇതെന്ത് തരം രോഗം? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് എന്റെ ഗൗരവം മനസ്സിലായോ? ഞാൻ നിനക്ക് ആ പ്രസാദമൊക്കെ എടുത്ത് തരാം. അയ്യോ, എന്റെ ബാഗ് എന്ത്? അതിലെ ആ പ്രസാദമൊക്കെ ഇരിക്കുന്ന ബാഗ്. എന്റെ അമ്മച്ചി, അയ്യോ, ശബരിമല ശാസ്താവാണ്, ഹരിഹര സുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും, മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. ഒന്ന് നിർത്തിയ, ഒന്ന് നിർത്തിയ. അല്ല തമ്പ്യജി, അങ്ങോട്ടാളാവോ? ഞങ്ങള് പുല്ലാറ്റുപുറത്ത് വരെ പോവാ. അന്ന് രാത്രിയിലത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി. ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവുക. താങ്കൾ വേണേ കേറിക്കോ. ഇതാരി നമ്മളെ പട്ടേരത്ത് പപ്പനാഥ സാർ അല്ലയോ? പത്മനാഭന? അല്ലല്ലോ, അല്ല ഉണ്ണിത്താനധ്യാവല്ലോ. ഞാനാകെ അങ്ങ്. അല്ല ഇതാര്? നമ്മുടെ കുഞ്ചാകുട്ടി അല്ലയോ? അടയ്ക്കണോ? അടച്ച വീട് തുറക്കണോ? തുറക്കണോ? അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. അല്ല ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോള് സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ, ഇത് ഞാനാ, ഞാൻ ദാസപ്പൻകുട്ടി. ഓ, നീയാണോ? ചേട്ടൻ അറിഞ്ഞു, മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ട ശ്രീദേവിക്ക് പ്രാന്താന്ന്. ദാസപ്പോ, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ, ചേട്ടാ, കാട്ടുറമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. സണ്ണി, ആ നീ എന്തായി തപ്പുന്നത്? അല്ല, ഇവിടുത്തെ കുളിമുറി ഏതാ? നീ കുളിക്കണം. ദേ അവിടെയാ. ആ, എനിക്ക് ഉടുത്ത് പറയാനുള്ള മുണ്ടൊന്നുമില്ല. മുണ്ടൊക്കെ ആ കത്തിയ ബാഗിന്റെ അതാ. നീ എനിക്കൊരു മുണ്ട്. നീ അങ്ങോട്ട് ചെല്ലാ, ഞാൻ മുണ്ട് കൊടുത്തേക്കാം. ഇവിടുത്തെ വലത്തോട്ടില്ലേ? അതെ അതെ. അതിനൊരു പണിയുണ്ട്, ഞാനിപ്പ തരാം. ഇപ്പ എന്നെ മനസ്സിലായ? എനിക്കത് കാണണായിരുന്നു. എന്നോടൊരുതരം വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ എന്റെ മുണ്ടി ഇങ്ങോട്ട് തരാൻ. എന്റെ മുണ്ട് തരാൻ നിക്കേ. വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാലും ഞാൻ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. പട്ടി, തരവഴിക്കാട് പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. വല്ലവരും ഇപ്പൊ കേട്ടോണ്ട് വന്ന് എന്താ വിചാരിക്കാം? ഇവിടെ മുണ്ട് നടക്കുന്നു. നിങ്ങളുടെ മുണ്ടം
ഒരു മനുഷ്യനോട് ഒരു മുണ്ടാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഈ വീട്ടില് ഉച്ചയ്ക്ക് വന്നതാ, നമ്മള് കുളിമുറി വാതില് വെച്ച് കണ്ടു. എന്നിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചില്ലല്ലോ. എന്തിനു വന്നൂന്നെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? അറിയാം, എന്നെ ചികിത്സിക്കാൻ അമേരിക്കയിൽ നിന്നും വന്നിരിക്കുന്ന ഡോക്ടറല്ലേ. അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ. ശരി, അങ്ങനെ ഒരു ഡോക്ടർ റെഡി, ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണമല്ലോ. അതിനല്ലേ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. എല്ലാരോടും ചികിത്സിക്ക്. സമ്മതിച്ചല്ലോ, രോഗിയാണെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. എന്താ കിടക്കുന്നില്ലേ? വാ, നിന്റെ മുറി കാണിച്ചു തരാം. ഞാൻ എപ്പോ കിടക്കുന്നു, എവിടെ കിടക്കുന്നു എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചേക്ക്. ശ്രീദേവി ചേച്ചിയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കണ്ടു, കുഴപ്പമുണ്ട്. പക്ഷെ എന്താ, ഞാൻ പറഞ്ഞ അത്ര പ്രശ്നമൊന്നുമില്ല. പ്രൈമറി സ്റ്റേജാ, ശരിയാക്കാം. നിങ്ങൾ പോയി കിടന്നോ, ഇന്നിനി ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ? Up!
എവിടെ കറങ്ങിടക്കുന്നത്? മൂത്രം കണ്ടുമ്പോഴത്താണ് മൂത്രം കഴിക്കുക? അല്ല, മൂത്രം കഴിക്കാൻ വേണ്ടിട്ട്. താനെ കണ്ടപ്പോ എന്തിനാ ഓടിയ? അത് ഇട്ട് വയ്യാതുകൊണ്ടാ. ആര് മുട്ടി? എപ്പ മുട്ടി? എന്തിന് മുട്ടി? എവിടെ വെച്ച് മുട്ടി? എനിക്ക് മൂത്രം കഴിക്കാൻ മുട്ടിട്ട് ഞാൻ വരുന്ന. എവിടെ മൂത്രം കഴിക്കും? ഇവിടെയോ? ഇവിടെ ഒഴിക്കേ, ഒഴിക്കേ. കിണ്ടി ഞാൻ കണ്ടു. കിണ്ടി കിണ്ടി. അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ. കിണ്ടി ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ. കിണ്ടി കിണ്ടി കിണ്ടി.